നമസ്കാരം, ഭാരത് ദേവിലേക്ക് സ്വാഗതം. സ്വകാര്യ ബസ് ചാർജ് വർധനവ് ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ബസ് ഉടമകളുടെ സമരപ്രഖ്യാപനം സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, വരും ദിവസങ്ങളിലും ചർച്ചകൾ നടക്കും. പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഒരു ദിവസം കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. ആർക്കും അതൃപ്തിയില്ലാത്ത രീതിയിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രൈവറ്റ് ബസ് മേഖലയെ പറ്റി പരാമർശിക്കാത്തത് സ്വകാര്യ ബസ് ഉടമകൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ബസ് ചാർജ് വർധനവിൽ ബജറ്റിൽ ഉണ്ടാകാറില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്ന് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. ചാർജ് ഉടൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ സമരം പ്രഖ്യാപിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. കുറഞ്ഞ ടിക്കറ്റ് ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, ഫെയർ സ്റ്റേജിന് ആനുപാതികമായി ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിഷയത്തിൽ സർക്കാർ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. കൺസെഷൻ തുകയായ 2 രൂപ വിദ്യാർത്ഥികൾ നാണക്കേടായി കാണുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. പലരും 5 രൂപ കൊടുത്താൽ ബാക്കി വാങ്ങാറില്ലെന്നും വിശദീകരിക്കുന്നു. 10 വർഷം മുമ്പാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ തുക 2 രൂപയായി നിശ്ചയിച്ചത്. 2 രൂപ ഇന്ന് വിദ്യാർത്ഥികൾക്ക് തന്നെ മനപ്രയാസം ഉണ്ടാക്കുന്നു. കൺസെഷൻ തുക വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും മന്ത്രി വിശദീകരിച്ചു. അതുപോലെ വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ് ഉടമകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൺസെഷൻ ചാർജ് വർധനയ്ക്കെതിരെ പല വിദ്യാർത്ഥി സംഘടനകളുടെയും ഭാഗത്തു നിന്നും വിമർശനം ഉയരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. ബസ് ചാർജ് മിനിമം ഇനി 10 രൂപ പോരെന്നാണ് ഫെഡറേഷൻ പറയുന്നത്. മിനിമം ചാർജ് 12 രൂപയായി ഉടൻ പ്രഖ്യാപിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ നിരക്ക് കൂട്ടണമെന്നും സ്വകാര്യ ബസ്സുകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് മിനിമം 6 രൂപയാക്കണമെന്നാണ് ആവശ്യം.